പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുകയാണ് പാകിസ്ഥാനുമായി ഇനി ഇന്ത്യ വെള്ളം പങ്കിടില്ല രവി ബിയാസ് എന്നീ നദികളിലെ ജലം കാശ്മീരിലേക്കും പഞ്ചാബിലേക്കും വഴിതിരിച്ചുവിടും പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ഇത്തരം കടുത്ത നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് പുൽവാമ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ വീണ്ടും കടുത്ത നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് പാകിസ്ഥാനുമായി ഇനി മുതൽ ഇന്ത്യ വെള്ളം പങ്കുവെക്കില്ല പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യം വീണ്ടും ശക്തമായ നയതന്ത്ര നടപടിയുമായി രംഗത്തെത്തുന്നത് ഇതിന്റെ ഭാഗമായി രവി ബിയാസ് നദികളിലെ വെള്ളം കാശ്മീരിലേക്കും പഞ്ചാബിലേക്കും തിരിച്ചുവിടും ഇതിനിടെ പുൽവാമ മോഡൽ ഭീകരാക്രമണത്തിന് ജെയ്ഷെ മുഹമ്മദ് വീണ്ടും തയ്യാറെടുക്കുന്നതായി രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതോടെ കാശ്മീരിൽ സുരക്ഷ വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ് അർദ്ധ സൈനിക വിഭാഗങ്ങളെയും എൻ എസ് കാശ്മീരിൽ എത്തിക്കുന്നത് ഇനി മുതൽ വ്യോമ മാർഗമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പുൽവാമ ഭീകരാക്രമണത്തിന്റെ പേരിൽ ബി ജെ പി കോൺഗ്രസ് മാക്ബോര് രാഷ്ട്രീയ രംഗത്ത് ശക്തമായിരിക്കുകയാണ് പുൽവാമ ഭീകരാക്രമണ വിവരം അറിഞ്ഞിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫിലിം ഷൂട്ടിലായിരുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു കാബിനറ്റ് നാഷണൽ പാർക്കിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയുള്ള ഷൂട്ടിങ്ങിലായിരുന്നു പ്രധാനമന്ത്രി വിവരം അറിഞ്ഞ് നാല് മണിക്കൂറിന് ശേഷവും ഷൂട്ടിംഗ് തുടരുകയായിരുന്നു മോദി കപട ദേശീയവാദിയാണെന്നും കോൺഗ്രസ് വക്താവ് രൺവീർ സിംഗ് സുർജേവാല കുറ്റപ്പെടുത്തി ജവാന്മാർ വീരമൃത്യു വരിച്ചിട്ടും മോദിയും കൂട്ടരും സന്തോഷവാനായി തുടരുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്